പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടെയാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. വളരെ അഭിമാനത്തോടെയാണ്. ബഹുമാനപ്പെട്ട ബിനോയ് ആലപ്പാട്ട് അച്ഛൻ കഴിഞ്ഞ 999 ദിവസങ്ങളായി നമ്മുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ വചന ശുശ്രൂഷയിലൂടെ മന്ന എന്ന് പേര് നൽകി ഓരോ ദിവസവും അദ്ദേഹം നൽകുന്ന വചന ശുശ്രൂഷ, വിശുദ്ധന്മാരുടെ ജീവിതത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഓരോ ദിവസത്തെയും പ്രത്യേകമായ വചനങ്ങൾ തിരഞ്ഞെടുത്ത് നമ്മളുടെ ഹൃദയത്തെ സ്പർശിക്കത്തക്കവണ്ണം പ്രസക്തമായ സന്ദേശങ്ങൾ നൽകുന്ന അനുഗ്രഹകരമായ ശുശ്രൂഷ. ഇന്ന് 1000 ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ശുശ്രൂഷ ദൈവരാജ്യ ശുശ്രൂഷയാണ് എന്ന് ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിരാശയിലായിരിക്കുന്ന എത്രയോ വ്യക്തികൾക്ക് പ്രത്യാശയുടെ സന്ദേശം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ വചനം അവരുടെ ഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്, മാനസാന്തരത്തിലേക്ക് നയിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ പുതിയ പ്രത്യാശ പകർന്നിട്ടുണ്ട്. അദ്ദേഹം പ്രസാദാത്മകമായ ഒരു ഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഒരു സന്ദേശമാണ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ ബുദ്ധിയിലേക്ക് എന്നതിലുപരി നമ്മുടെ ഹൃദയത്തിലേക്ക് സംവേദനം ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹകരമായൊരു ശുശ്രൂഷ. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണത എനിക്ക് നേരത്തെ തന്നെ അറിവുള്ള ഒന്നാണ്. കേരളത്തിൽ നവീകരണ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയിരുന്ന ശുശ്രൂഷകൾ, ആ തീക്ഷ്ണത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ തീക്ഷ്ണത എത്രമാത്രം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന്, ഇത് അനേകർക്ക് ആശ്വാസത്തിനും സമാധാനത്തിനും വിടുതലിനും സൗഖ്യത്തിനും സഹായകമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പിൻപിൽ പരിശ്രമമുണ്ട്, ധ്യാനമുണ്ട്, നിശ്ചയദാർഢ്യമുണ്ട്, ഒരു ദർശനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പരിശ്രമത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങളിൽ ഓരോ ദിവസവും ഈ സന്ദേശത്തിലൂടെ അദ്ദേഹം എത്തുന്നു, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു, ദൈവരാജ്യ സന്ദേശം പകർന്നു കൊടുക്കുന്നു. ഇനിയും അനേക നാൾ ഈ ശുശ്രൂഷകൾ തുടർന്നു കൊണ്ടുപോകാൻ ആവശ്യമാകുന്ന ആത്മീയമായ നിറവും ശാരീരികമായ ആരോഗ്യവും പ്രവർത്തിക്കുന്നതിനാവശ്യമാകുന്ന സാഹചര്യങ്ങളും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹീതരായിത്തീരട്ടെ. രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ ഇന്നർപ്പിക്കപ്പെട്ട എല്ലാ വിശുദ്ധ കുർബാനകളുടെയും യോഗ്യതയാൽ, സകല പുണ്യവാന്മാരുടെയും പുണ്യജീവിതത്തിൻ്റെയും രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ യോഗ്യതയാൽ, ബലഹീനനായിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠാചാരിത്വത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അപ്പോസ്തലരുടെ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ശുശ്രൂഷകളെ ഞാൻ ആശീർവദിക്കുന്നു. ഇതിൽ പങ്കാളികളാകുന്ന നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിന് വേണ്ടി ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു.